ടെലിവിഷനുകൾ ഇല്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യമായി ടെലിവിഷൻ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ടിവി ചലഞ്ചിന് ജില്ലയിൽ തുടക്കമായി. റീസൈക്കിൾ കേരളയുടെ ഭാഗമായി ഉദുമ ബ്ലോക്ക് കമ്മിറ്റി ആദ്യ ദിനത്തിൽ കൈമാറിയത് 3 ടെലിവിഷനുകൾ. സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളിൽ പങ്കാളിയാകാൻ സ്വന്തമായി വീടുകളിൽ ടെലിവിഷൻ ഇല്ലാത്തതുമൂലം വിഷമിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന തലത്തിൽ ആരംഭിച്ച റീസൈക്കിൾ കേരളയുടെ ടിവി ചലഞ്ചിൻ്റെ ഭാഗമായാണ് ജില്ലയിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യമായി ടെലിവിഷനുകൾ നൽകി. സിനിമാ നിർമ്മാതാവും പ്രവാസി വ്യവസായിയുമായ KV വിജയകുമാർ പാലക്കുന്ന്, ഉദുമ സഖാക്കൾ, വാട്സപ്പ് കൂട്ടായ്മ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. കുണ്ടോളംപാറ പട്ടികവർഗ കോളനിയിലെ ഒരു വീട്ടിൽ ടിവി നൽകിക്കൊണ്ട് ഉദുമ ബ്ലോക്ക് തല ഉദ്ഘാടനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു. കളനാട് കൊക്കാൽ പ്രദേശത്തെ 2 വീടുകളിലും ടെലിവിഷനുകൾ നൽകി. എല്ലാ കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഇതുപോലെ ടിവി ചാനലിലൂടെ മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അത്തരം മേഖലകളിൽ DYFI എന്ന യുവജന പ്രസ്ഥാനം ഇടപെടൽ നടത്തി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള മാതൃകാപരമായ ഇടപെടലിലൂടെ ടിവി സെറ്റുകൾ നൽകി അത്ര മേഖലയിലെ കുട്ടികൾക്ക് കൂടി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് DYFIയുടെ ഉദുമ ബ്ലോക്ക് കമ്മിറ്റി. ഇത്തരമൊരു ചാലഞ്ച് മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ വളരെ മാതൃകാപരമായി അതിനോട് അനുഭാവം പുലർത്തിക്കൊണ്ട് 2 ടിവി സെറ്റുകൾ സ്പോൺസർ ചെയ്ത് നമ്മുടെ നാട്ടിനകത്തെ പ്രവാസിയും സാംസ്കാരിക പ്രവർത്തകങ്ങളുമെല്ലാമായി പ്രവർത്തിക്കുന്ന വിജയകുമാർ പാലക്കുന്ന് വളരെ സന്മനസ്സോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മഹത് സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയത്. ബി വൈശാഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് AV ശിവപ്രസാദ്, ഉദുമ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സന്തോഷ് കുമാർ, കേരള പ്രവാസി സംഘം ഉദുമ ഏരിയ കമ്മിറ്റി അംഗം മൂസ പാലക്കുന്ന്, പുരുഷോത്തമൻ പാലക്കുന്ന്, ജാഷിർ പാലക്കുന്ന്, ശ്രീജിത്ത് കളനാട്, കിരൺ ഉദുമ, രാധാകൃഷ്ണൻ മുക്കുന്നോത്ത് എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് സെക്രട്ടറി C മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.